വരാം. ശ്രീ ലാൽകുമാർ, ഇവിടെ മുഖ്യമന്ത്രി അനുകൂല നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ നേതൃത്വം അക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതിനു ശേഷവും ശശി തരൂരിന് മറ്റെന്തെങ്കിലും, അദ്ദേഹം ഞാൻ വ്യത്യസ്തനായ ഒരാളാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചുള്ള പ്രഖ്യാപനങ്ങൾ, നിലപാട് പ്രകടനം നടത്തുന്നു എന്നല്ലാതെ അതിനകത്തൊരു കോൺഗ്രസിനെ എതിർക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാകുമോ? ഞാന് അവിടെ തന്നെ തുടങ്ങാം. കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളതല്ല, കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന്റെ ആൾക്കാരെ ശശി തരൂർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. നിങ്ങൾ നോക്കൂ, ഇന്ന് ഞാൻ പറയുന്ന കേൾക്കാമോ? ഇന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞിരിക്കുന്നു, 19 MP മാരെ പോലെ ഒരു MP ആണ് ഇദ്ദേഹവും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതെല്ലാം കേട്ടതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ആളൊന്നുമല്ല, 19 പേര് പോലെ ഒരാളാണ്, വലിയ വെളച്ചിൽ ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവ് മോഡ പൊളിറ്റിക്സിൽ അദ്ദേഹം കാണുന്നത്. പക്ഷെ കുഴപ്പം, ശശി തരൂറിനെ പോയി KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ കാണും. ശശി തരൂറിനെ തലകുത്തി തിന്നാൽ ശശി തരൂർ ഇവരെ ഒന്നും കാണത്തില്ല. അങ്ങനെ കണ്ടൊരു ചരിത്രമുണ്ട്. ശശി തരൂരിനെ പോയി ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അതെ, ശശി തരൂർ ഇരിക്കുന്നിടത്ത് ഇവര് പോയി പറഞ്ഞ് കേൾപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. അതെ, അവിടെ സംഭവിക്കുന്നത് എന്താ, ശശി തരൂരാണ് ആള്, അതാണ് സത്യം. ഇവരിപ്പോ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കാം, ധൈര്യം ഉണ്ടെങ്കിൽ ശശി തരൂറിനെ ഇവർക്ക് KP ഇന്ദിരാഭവനിലേക്ക് ഒന്ന് വിളിച്ചു വരുത്താവോ കഴിയില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അങ്രേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിക്ക് കഴിയുമോ? നിങ്ങളുടെ പാർട്ടിയുടെ ശക്തി, പാർട്ടി സിൽവർ ലൈൻ അല്ല ഇവിടെ വലുത്, പാർട്ടി ലൈനാണ് വലുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ധൈര്യമുണ്ടോ ഈ മനുഷ്യനെ, ഒരു MP ആയി, വെറും ഒരു MP ആയി ഈ മനുഷ്യനെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ വിശദീകരണം തരാൻ? നടക്കില്ല. സുധാകരൻ അല്ല, അത് സോണിയാഗാന്ധി വിചാരിച്ചാലും നടക്കാത്ത അവസ്ഥയാണ് കാര്യം. സ്വച്ഛ് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദി ഇദ്ദേഹത്തെ ടാഗ് ചെയ്തു ട്വിറ്ററിൽ, അദ്ദേഹം അത് ഏറ്റെടുത്തു. അത് ആ ഏറ്റെടുത്തപ്പോഴത്തെ കോൺഗ്രസ്സുകാരും ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തിന് എതിർക്കുകയൊക്കെ ചെയ്തു കാര്യം. പ്രൈം മിനിസ്റ്ററിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇടപെടാൻ പാടില്ല, അദ്ദേഹം കോവളത്തി എന്നൊരു എലിയെടുത്ത് കയ്യിൽ തോട്ടിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ട്വിറ്ററിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു, പ്രധാനമന്ത്രി ഉൾപ്പെടെ വെച്ചിട്ട്. ആ എലി എന്ന ചത്ത എലി എടുത്ത് കാണിച്ചു തന്നത് അന്നത്തെ കോൺഗ്രസ്സുകാരോടാ അദ്ദേഹത്തിനെ. എന്നിട്ട് ഏതാ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതൃപ്തി ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഗ്രൂപ്പ് ഓഫ് കുറെ ആൾക്കാരുണ്ടല്ലോ, കപിൽ സിബാൽ അല്ലെങ്കിൽ ഇവരൊക്കെ കൂടുന്ന ആൾക്കാർ, അവരിപ്പം കോൺഗ്രസിന് AICCയിൽ പുതിയ അധ്യക്ഷൻ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തരൂറുണ്ട്. തരൂർ ഇസ് ഹാവിങ് എ ഡെഫിനറ്റ് പൊസിഷൻ അബൌട്ട് ഇറ്റ്. അതെ, പക്ഷേ അവിടെ അതായത് അവിടെ ഈ പറയുന്ന എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് കുറ്റം അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന നിലപാടാണല്ലോ കോൺഗ്രസിനുള്ളത്. ശ്രീ ആർ വി രാജേഷ് അക്കാര്യമാണല്ലോ വിശദീകരിച്ചത്. അതായത് പക്ഷേ ശ്രീ ആർ വി രാജേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒറ്റ സെക്കൻഡ്, ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി, മറ്റവരൊക്കെ ഒരുപാട് ഇപ്പം നിരീക്ഷകനായിരിക്കുന്ന മറ്റേ അദ്ദേഹം എത്ര നേരം സംസാരിച്ചു, ഞാൻ ഒരു നിരീക്ഷകനാണോ ഞാൻ കരുതുന്നത് ഇന്നത്തെ സ്റ്റേജിൽ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞാൻ ശ്രമിക്കുന്നത് ശശി തരൂർ ആണ് ആള്, ഇത് ഈ സാധനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അല്ലാതെ ഇവരുടെ അഗ്രസീവ് പൊളിറ്റിക്സ് അദ്ദേഹത്തിന്റെ അടുക്കൽ വർക്കാകില്ല എന്നും അത് സോണിയാഗാന്ധി വിചാരിച്ചിട്ടും നടന്നില്ല എന്നും ഒക്കെയാണ് പറയുന്നത്. അതിനുപരി ഇവർക്കൊരു സ്റ്റേ ഉണ്ടെങ്കിൽ, അതിനുള്ള കഴിവ് ഇവർക്കുണ്ടെങ്കിൽ, ആ കഴിവ് ഇവർ കാണിക്കാൻ പ്രതിജ്ഞാബദ്ധരായി അല്ലെങ്കിൽ ശരി സംബന്ധിച്ചു തേടാം. ഞാനൊന്ന് ഇടക്ക് കയറി ഇടപെടുന്നത് സമയം പതിവ് പോലെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് വരാം ഇടവേളക്ക് ശേഷം.